പയ്യനൂർ നഗരസഭയുടെ ജൈവഗ്രാമത്തിൽ ഗുണഭോക്താക്കൾക്കായി അടുത്ത സാമ്പത്തിക വർഷത്തിൽ പദ്ധതികൾ നടപ്പിലാക്കാനൊരുങ്ങി പയ്യനൂർ നഗരസഭ മുന്നോടിയായി പദ്ധതി പ്രദേശം തിരിക്കും അടുത്ത വാർഡ് സഭയിൽ ഗുണഭോക്താക്കളെ കണ്ടെത്താനാണ് നീക്കം ഏറെ വിവാദങ്ങൾക്കിടയായ പൈനൂർ നഗരസഭയുടെ ജൈവഗ്രാമം പദ്ധതി അടുത്ത സാമ്പത്തിക വർഷത്തോടെ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കാനാണ് നഗരസഭയുടെ നീക്കം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യം വെച്ചാണ് നഗരസഭ ജൈവഗ്രാമ പദ്ധതി നടപ്പിലാക്കിയത് രണ്ട് കെട്ടിടങ്ങൾ പമ്പ് ഹൗസ് എന്നിവയെല്ലാം ഇവിടെ നിർമ്മിച്ചിരുന്നു എന്നാൽ കാട് കയറി പദ്ധതി പ്രദേശം നാശത്തിലേക്ക് നീങ്ങുന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വന്നു ഈ ഘട്ടത്തിലാണ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നഗരസഭ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്കാവശ്യമായ തൊഴിൽ ലഭ്യമാക്കാനാണ് തീരുമാനം ഇതിനായി പുതിയ ഗ്രാമസഭയിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തും പശു ആട് എന്നിവയുടെ ഫാം നടത്തിപ്പിനായി സൗകര്യം ഒരുക്കാനാണ് ആദ്യഘട്ട നീക്കം ഇതിനു മുന്നോടിയായി പദ്ധതി പ്രദേശം തട്ടുകളായി തിരിക്കും ഹൈമാസ് ലൈറ്റ് ഉൾപ്പെടെ സ്ഥാപിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് കാനായിലെ ജൈവഗ്രാമം പൈനൂർ നഗരസഭയുടെ പ്രധാന പദ്ധതിയായി മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ പുതിയ പദ്ധതി രൂപീകരിച്ച് ജൈവഗ്രാമം പദ്ധതി കൂടുതൽ വികസിപ്പിക്കാനും വിപുലപ്പെടുത്താനുമുള്ള പദ്ധതികളാണ് നഗരസഭ ആസൂത്രണം ചെയ്യുന്നത് ഇതിന് മുന്നോടിയായി ജൈവഗ്രാമം കേന്ദ്രീകരിച്ച് തട്ടുകളാക്കി തിരിക്കുകയും ഒപ്പം ഹൈമാ സ്റ്റേറ്റ് സ്ഥാപിക്കാനുമാണ് ലക്ഷ്യം തുടർന്ന് പുതിയ ഗ്രാമസഭ ചേർന്ന് ഇതിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തും ഈ ഗുണഭോക്താക്കൾക്കായി പശു അതുപോലെ തന്നെ ആട് ഈ ഫാമുകൾ ഇവ ഫാമുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ ഇതിന ഇതിനാവശ്യമായ പദ്ധതികളുടെ കരട് രേഖയാണ് ഇപ്പോൾ നഗരസഭ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത് അതായത് അടുത്ത സാമ്പത്തിക കൂടി ഏറെ വിവാദമായ ജൈവഗ്രാമം പദ്ധതി കേന്ദ്രീകരിച്ച് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള ഇടപെടൽ തന്നെയാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത് ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ വടവന്തൂർ നെറ്റ്വർക്ക് ന്യൂസ്